കാലം തെളിയിച്ച ദീപമേ, കാണും പ്രപഞ്ചത്തിൻ കെടാവിളക്കേ. പരിശുദ്ധ ഗീവർഗീസ് ദിദിയാൻ ബാവ, ജീവിതവും ദർശനവും. 1874 ജൂൺ 15 മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയ്ക്ക് മറക്കാനാവാത്തതായ ദിവസം. മലങ്കര സഭാമക്കൾക്ക് ധൈര്യവും വീര്യവും പകർന്നുകൊടുത്ത് ആത്മീയതയിലേക്ക് നയിക്കുവാൻ ഒരു പുണ്യപുരുഷൻ പിറവിയെടുത്ത സുദിനം. കുറിച്ചിയിൽ കല്ലാശ്ശേരിൽ ഉലഹന്നാൻ്റെയും നൈത്തിയുടെയും പുത്രനായി ജനിച്ചു. പുന്നൂസ് എന്ന പേരിൽ ബാല്യകാലത്ത് അറിയപ്പെട്ടിരുന്ന ഈ പിതാവ് തൻ്റെ 9-ാമത്തെ വയസ്സിൽ പരിശുദ്ധ പരിമല കൊച്ചു തിരുമേനിയുടെ ശിഷ്യനായി പരിമല സെമിനാരിയിൽ വൈദിക പഠനം ആരംഭിച്ചു. കോട്ടയം CMS ഹൈസ്കൂളിൽ ഇംഗ്ലീഷ് തുടർ വിദ്യാഭ്യാസത്തിനായി 1893 ജൂണിൽ പ്രവേശനം ലഭിച്ചു. കടവിൽ മാർ അത്താനാസിയോസിൽ നിന്നും കോറോയോ പട്ടം സ്വീകരിച്ചു. മലങ്കരയുടെ പ്രഥമ പ്രഖ്യാപിത പരിശുദ്ധനായ പരിമല കൊച്ചു തിരുമേനിയാൽ 1898 നവംബർ 24 വൈദിക പട്ടവും 3 ദിവസങ്ങൾക്ക് ശേഷം റമ്പാൻ സ്ഥാനവും ലഭിച്ചു. പരിശുദ്ധ പരിമല തിരുമേനിയുടെ കൽപ്പന പ്രകാരം കടമ്പനാട് പള്ളിയിൽ താമസിച്ച് തിരുമേനിയെ ഭരണകാര്യങ്ങളിലും സഹായിച്ചു. 1900 കോട്ടയം പഴയ സെമിനാരിയിൽ സുറിയാനി മൽപ്പാനായി. പരിശുദ്ധ പരിമല തിരുമേനി രോഗാവസ്ഥയിലായതിനെ തുടർന്ന് പരിമല സെമിനാരി മാനേജരായി ചുമതലയെടുത്ത് തിരുമേനിയെയും ശുശ്രൂഷിച്ചു. കോട്ടയം MD സെമിനാരിയിൽ 1911 സെപ്റ്റംബർ 7 വ്യാഴാഴ്ച മലങ്കര അസോസിയേഷൻ പുന്നൂസ് റമ്പാനെ മേൽപ്പെട്ട സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തു. 1912 സെപ്റ്റംബർ 8 പരിമലപ്പള്ളിയിൽ പരിശുദ്ധ അബ്ദേദ് മഷിഹ പാത്രർക്കീസ് ബാവ ഗീവർഗീസ് മാർ ഗ്രിഗോറിയോസ് എന്ന പേരിൽ മെത്രാപ്പോലിത്ത ആയി വാഴിച്ചു. കൊല്ലം നിരണം തുമ്പമൺ ഭദ്രാസനങ്ങളുടെ ചുമതലയും വഹിച്ചു. കോട്ടയം മാർ ഏലിയ കത്തീഡ്രലിൽ 1929 ഫെബ്രുവരി 15 വെള്ളിയാഴ്ച പരിശുദ്ധ ബെസേലിയോസ് ഗീവർഗീസ് 2 എന്ന നാമധേയത്തിൽ പൗരസ്ത്യ കാതോലിക്കായി സ്ഥാനാരോഹണം ചെയ്തു. തിരുവനന്തപുരത്ത് 1929 ഡിസംബർ 5 ഇന്ത്യൻ വൈസ്രോയി എർവിൻ പ്രഭുവുമായി കൂടിക്കാഴ്ച നടത്തി. കോട്ടയം പഴയ സെമിനാരിയിൽ 1932 ഏപ്രിൽ 22 40-ാം വെള്ളിയാഴ്ച വിശുദ്ധ മൂറോൻ കൂദാശ നടത്തി. കോട്ടയം പഴയ സെമിനാരിയിൽ 1934 ഫെബ്രുവരി 24 മലങ്കര മെത്രാപ്പൊലിത്ത വട്ടശ്ശേരിൽ ഗീവർഗീസ് മാർ ദിവന്യാസ്യോസിൻ്റെ കബറടക്ക ശുശ്രൂഷയ്ക്ക് പ്രധാന കാർമ്മികത്വം വഹിച്ചു. ഹോംസിൽ 1934 ഓഗസ്റ്റിൽ സഭാസമാധാനത്തിനായി പരിശുദ്ധ അപ്രേം പ്രഥമൻ പാത്രീർക്കീസുമായി ചർച്ച നടത്തി. കോട്ടയം MD സെമിനാരിയിൽ 1934 ഡിസംബർ 26 ബുധനാഴ്ച ചേർന്ന മലങ്കര അസോസിയേഷൻ യോഗം പരിശുദ്ധ ബെസേലിയോസ് ഗീവർഗീസ് ദിദിയൻ കാതോലിക്ക ബാവായി മലങ്കര മെത്രാപ്പോലിത്ത ആയി തിരഞ്ഞെടുത്തു. സഭാ ഭരണഘടന പാസാക്കുകയും ചെയ്തു. കാതോലിക്ക ദിനാചരണം 1935 ആരംഭിച്ചു. 1937 എഡിൻബറോയിൽ നടന്ന അഖില ലോക സഭാ സമ്മേളനത്തിൽ സംബന്ധിച്ചു. 1937 ഒക്ടോബർ 1 പാരീസ് സന്ദർശിച്ചു. റഷ്യൻ ഓർത്തഡോക്സ് മെത്രാപ്പോലിത്ത യൗലോഗിയോസ് തിരുമേനിയുടെ അതിഥിയായി താമസിച്ചു. ഒക്ടോബർ 22 യുഗോസ്ലാവിയ സന്ദർശിക്കുകയും സെർബിയൻ പാത്രിയർക്കീസുമായി ചർച്ചകൾ നടത്തുകയും ചെയ്തു. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ആധ്യാത്മിക പ്രസ്ഥാനങ്ങളെ വളർത്തുന്നതിന് അദ്ദേഹം വഹിച്ച പങ്ക് വളരെ വലുതാണ്. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ഔദ്യോഗിക നാവായി പ്രവർത്തിച്ചു വരുന്ന മലങ്കര സഭാമാസികയുടെ സ്ഥാപകൻ കൂടിയാണ് പരിശുദ്ധ ബാവ തിരുമേനി. കൂടാതെ മലങ്കര സഭയിൽ 1929 മർത്തമറിയം വനിതാ സമാജവും 1932 സൺഡേ സ്കൂൾ പ്രസ്ഥാനവും 1937 യുവജന പ്രസ്ഥാനവും പരിശുദ്ധ ബാവ തിരുമേനിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചു. വട്ടശ്ശേരിൽ ഗീവർഗീസ് മാർ ദിവന്യാസ്യോസ് തിരുമേനിയുടെ നാമത്തിൽ MGD ഇംഗ്ലീഷ് മിഡിൽ സ്കൂൾ കുണ്ടറയിൽ 1946 സ്ഥാപിച്ചു. 1947 നവംബർ 2 പരിമലയിൽ കൂടിയ സുന്നഗദോസ് പരിമല തിരുമേനിയെയും മാർ ബെസേലിയോസ് യെൽദോ ബാവായെയും വിശുദ്ധന്മാരായി പ്രഖ്യാപിച്ചു.
1948 ആംസ്റ്റർഡാമിൽ ഉദയം ചെയ്ത അഖില ലോക സഭാ കൗൺസിലിൽ മലങ്കര സഭ സ്ഥാപക അംഗമായി ചേർന്നതും അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണത്തിൻ്റെ പ്രതിഫലനമായിരുന്നു. ദേവലോകമെന്ന സഭയുടെ ആസ്ഥാനം പ്രശസ്തമായത് അവിടെ വാണരുളിയ പരിശുദ്ധ ഗീവർഗീസ് ദ്വിതീയൻ എന്ന താപസശ്രേഷ്ഠൻ്റെ അഥവാ മഹർഷിയുടെ സാന്നിധ്യം ഒന്ന് മാത്രമാണ്. അതിനു മുമ്പ് ഈ പ്രദേശത്തിൻ്റെ നാമം മുട്ടമ്പലം എന്ന് മാത്രമായിരുന്നു. ദേവന്മാരുടെ ലോകം, ഒരർത്ഥത്തിൽ ദേവന്മാരുടെ ദേവൻ തന്നെയാണ് ആ പുണ്യപിതാവ്. 1951 ദേവലോകം ബംഗ്ലാവും സ്ഥലവും വാങ്ങുന്നത്. പരിശുദ്ധ പിതാവ് നയിക്കുന്ന ആരാധന ആത്മീക അനുഭൂതി പകരുന്നതായിരുന്നു. സ്വർഗവും ഭൂമിയും സംഗമിക്കുന്ന സന്ദർഭമായി അത് നമുക്ക് അനുഭവപ്പെടും. ഘനഗംഭീരമായ ആ ശബ്ദം സംഗീതാത്മകമെന്ന് പറയുവാൻ ആവുന്നതല്ല. എന്നാൽ ആത്മീക ചൈതന്യം മുറ്റിനിൽക്കുന്നതായിരുന്നു. രാത്രിയിൽ നടത്തേണ്ട രഹസ്യ പ്രാർത്ഥനകൾക്ക് ഉറക്കം തടസ്സമായിരുന്നില്ല. ഇങ്ങനെ പ്രാർത്ഥന, ധ്യാനം, ആരാധന, വ്രതാനുഷ്ഠാനങ്ങൾ എന്നിവയിൽ കൂടി ആർജിച്ച ആത്മീക ശക്തി അദ്ദേഹത്തെ ഒരു ദൈവ മനുഷ്യനാക്കി തീർത്തു. അദ്ദേഹം ഒരു വാക്കുച്ചരിച്ചാൽ അത് ഫലിക്കാതെ പോവുകയില്ല. ആത്മീക ശക്തി ആവാഹിക്കുന്നതായിരുന്നു ആ വാക്കുകൾ. ആ തപോധനന്റെ മുമ്പിൽ ആരും നമ്ര ശിരസ്കരാകും. അദ്ദേഹം എഡിൻബറോ സമ്മേളനത്തിൽ സംബന്ധിച്ചപ്പോൾ പാശ്ചാത്യ പ്രതിനിധികൾക്കെല്ലാം പൗരസ്ത്യ ദേശത്തു നിന്നുള്ള ഈ ആത്മീയ ജ്യോതിസ് ശ്രദ്ധേയനായിരുന്നു. അദ്ദേഹത്തിന്റെ ആത്മീയതയെക്കുറിച്ച് പരിശുദ്ധ ബെസേലിയോസ് മാത്യൂസ് ദ്വിതീയൻ ബാവ തിരുമനസിന്റെ വാക്കുകളിൽ നിന്നും നമ്മൾക്ക് മനസ്സിലാകാവുന്നതാണ്. മലങ്കര സഭയുടെ ഭക്തരായ ഒരു മനുഷ്യനെ ഞാൻ വേറെ കണ്ടിട്ടില്ല. അത്രമാത്രം അത് എൻ്റെ കൂടെ ഒന്ന് താമസിച്ചിട്ടുണ്ട്. താമസിച്ചിരിക്കുമ്പോൾ അന്ന് റാന്തനാണുള്ളത്. റാന്തി ദീപം എനിക്ക് എടുത്തില്ല, തിരികാഴ്ത്തി വയ്ക്കത്തേ ഉള്ളൂ. പാതിരാത്രി ആകുമ്പോൾ തിരുമേനി എഴുന്നേൽക്കും. തിരുമേനി തൊട്ടു മുറിയില്ല ഞാൻ കിടക്കുന്നത്. പ്രധാന മുറിയില്ല തിരുമേനി താമസിക്കുന്നത്. ഞാൻ തൊട്ടു മുറിയില്ല ഞാൻ കിടക്കുന്നത്. പ്രാർത്ഥിക്കാൻ തുടങ്ങും തിരുമേനി. എന്നിട്ട് ഞാനും ഓടിപ്പെട്ട് എഴുന്നേൽക്കും. തിരുമേനി കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിൽക്കും. തിരുമേനി അറിയുന്നില്ല. ഹൈക്കോടതി വിധിയെ തുടർന്ന് ഉത്തരേന്ത്യയിൽ നിന്നും 1951 December 31 നാട്ടിലെത്തിയ പരിശുദ്ധ ബാവായിക്ക് 1000 കാറുകളുടെ അകമ്പിടിയോടുകൂടെ അടൂരിൽ നിന്ന് ഗംഭീര സ്വീകരണം നൽകി 2nd കൂനൻ കുരിശ് സത്യം എന്ന് പ്രസിദ്ധമായ കോട്ടയം പ്രതിജ്ഞയുടെ മഹാസമ്മേളനം നടന്നു. അഭിപ്രായ ധീരതയും മുഖം നോക്കാത്ത സമീപനവുമായിരുന്നു പരിശുദ്ധ പിതാവിനുണ്ടായിരുന്നത്. ഏത് സദസ്സിലും താൻ വിശ്വസിക്കുന്ന കാര്യങ്ങൾ അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാതെ വ്യക്തമായി പറയുന്നത് അദ്ദേഹത്തിൻ്റെ സ്വഭാവമായിരുന്നു. ഓർത്തഡോക്സ് സഭയിലെ അൽമായ നേതാക്കളോടും തൻ്റെ അഭിപ്രായങ്ങളും ബോധ്യങ്ങളും തുറന്നടിച്ചു പറയുമായിരുന്നു. ശാസിക്കേണ്ടവരെ ശാസിക്കുകയും തിരുത്തേണ്ടവരെ തിരുത്തുകയും ചെയ്യുന്നതിൽ ഒട്ടും വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമായിരുന്നു. ആത്മവിശ്വാസവും ഉയർന്ന ധാർമ്മിക ബോധവുമുള്ളവർക്ക് അപ്രകാരം വർത്തിക്കുവാൻ കഴിയും. പരിശുദ്ധ പിതാവ് വിശുദ്ധ സഭയുടെ ഔന്നത്യത്തെ ഉയർത്തിപ്പിടിക്കുകയും പ്രഭാഷണങ്ങളിലും പ്രബോധനങ്ങളിലും അത് വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു. വിശുദ്ധ തൃത്വം കഴിഞ്ഞാൽ സഭയാണ് നമ്മുടെ വീക്ഷണത്തിലും വിശ്വാസത്തിലും തെളിഞ്ഞു നിൽക്കേണ്ടത് എന്ന് അദ്ദേഹം ആവർത്തിച്ചു പറയുമായിരുന്നു. കാതോലിക്ക സിംഹാസനത്തെപ്പറ്റി പരിശുദ്ധ ബാവ പറയുന്നു, കാതോലിക്ക സിംഹാസനം പാത്രിയർക്ക സിംഹാസനത്തെക്കാൾ 94 വർഷം മുമ്പുള്ളതാണ്. നിഖ്യാസുനഗദോസ് ആ സിംഹാസനത്തെ സ്ഥിരപ്പെടുത്തി. കാതോലിക്ക സിംഹാസനവും പാത്രിയർക്ക സിംഹാസനവും തമ്മിൽ കീഴ്മേലോ മൂപ്പിളപ്പമോ ഒന്നുമില്ല. പാത്രിയർക്കീസന്മാർ പടിഞ്ഞാറ് മെത്രാപൊലിത്തന്മാരെ വാഴിക്കുന്നു. കാതോലിക്ക കിഴക്കും മെത്രാപൊലിത്തന്മാരെ വാഴിക്കുന്നു. കാതോലിക്ക പാത്രിയർക്കീസിൻ്റെ കീഴിലുള്ള ഒരു സ്ഥാനിയാണെന്നും പാത്രിയർക്കീസിന് കീഴ്പ്പെട്ടു നടക്കണമെന്നും പൊതുവിൽ ഒരു ധാരണയുണ്ട്. ഈ ചിന്ത സമാധാന ആലോചനകളിൽ എല്ലാം ഉയർന്നു വന്നതാണ്. എന്നാൽ അത് ശരിയല്ലെന്ന് മനസ്സിലാക്കണമെന്ന് പരിശുദ്ധ ബാവ എപ്പോഴും പറയുമായിരുന്നു. കാനോൻ അനുസരിച്ചും പാത്രിയർക്കീസന്മാരും കാതോലിക്കമാരും തുല്യ അധികാരികളും സ്വതന്ത്രരുമാണ്. അവർ കൂടി വരുമ്പോൾ ഇരിപ്പിനു വേണ്ടി സ്ഥാനക്രമം നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് മാത്രം. മാർത്തോമാസ് ലീഹായുടെ സിംഹാസനം പത്രോസിന്റെ സിംഹാസനത്തിന് കീഴിലോ വിധേയത്വത്തിലോ അല്ല.
അത് സ്വതന്ത്രമാണ്. മലങ്കര സഭയുടെ സമാധാനത്തിനു വേണ്ടി ശീമയാത്ര നടത്തിയതും പല വിട്ടുവീഴ്ചകൾക്കും സന്നദ്ധമായതും അദ്ദേഹം പലപ്പോഴും അയവിറക്കുമായിരുന്നു. മലങ്കരയിൽ മാത്രം ഒതുങ്ങിക്കഴിഞ്ഞിരുന്ന ഓർത്തഡോക്സ് സഭയ്ക്ക് ഒരു ആഗോള ദർശനത്തിലേക്ക് ഉയരുവാനിടയായത് ഈ പിതാവിൻ്റെ കാലത്താണ്. അതിന് അനുകൂലമായ പല സാഹചര്യങ്ങളും കൈവന്നു എന്നത് ദൈവനിശ്ചയം മാത്രം. മലങ്കര സഭയെ ലോകത്തുള്ള ഇതര സഭകൾ അറിയുവാനും ഈ സഭയുടെ പൗരാണികതയും അപ്പോസ്തോലിക അടിസ്ഥാനവും അംഗീകരിക്കപ്പെടുവാനും ഇതുമൂലം ഇടയായി. 1952 ഓഗസ്റ്റ് 2 പത്തനംതിട്ട കാതോലിക്കേറ്റ് കോളേജിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അദ്ദേഹത്തിൻ്റെ ചിരകാല അഭിലാഷമായിരുന്നു സഭയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന കോട്ടയം പട്ടണത്തിൽ ഒരു കോളേജ്. കോളേജിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച അദ്ദേഹത്തിന് ആഗ്രഹ പൂർത്തീകരണം നേരിൽ കാണുവാൻ സാധിച്ചില്ല. അദ്ദേഹത്തിൻ്റെ സ്വപ്നമായിരുന്ന കോട്ടയം ബെസേലിയോസ് കോളേജ് ഇന്നും അക്ഷരനഗരിയിൽ ശിരസുയർത്തി നിൽക്കുന്നു. മലങ്കര സഭയുടെ പരിപൂർണ സ്വാതന്ത്ര്യം അംഗീകരിക്കുന്ന ചരിത്ര പ്രസിദ്ധമായ സുപ്രീം കോടതി വിധി 1958 സെപ്റ്റംബർ 12 ഉണ്ടായി. പുത്തൻകാവിൽ 1958 ഡിസംബർ 26 യോജിച്ച മലങ്കര സഭയുടെ അസോസിയേഷനിൽ അദ്ദേഹം അധ്യക്ഷത വഹിച്ചു. 1959 ബാഹ്യ കേരള ഭദ്രാസനം രൂപീകരിച്ചു. വട്ടിപ്പണത്തിൻ്റെ 26 വർഷത്തെ പലിശ 1960 ആഗസ്റ്റ് 1 വാങ്ങി. 1962 മെയ് മാസം നിരണം പള്ളിയിൽ നടന്ന മലങ്കര അസോസിയേഷനിൽ അദ്ദേഹം അധ്യക്ഷത വഹിച്ചു. പിൻഗാമിയായി ഔഗേന്മാർ തീമോത്തിയോസ് മെത്രാപ്പൊലിത്തയെ തിരഞ്ഞെടുത്തു. ഡൽഹിയിൽ ചേർന്ന അഖില ലോക സഭാ സമ്മേളനാനന്തരം 1962 ഡിസംബറിൽ റോം, എത്യോപ്യ, സിറിയ, ഗ്രീസ്, റുമേനിയ, റഷ്യ തുടങ്ങിയ സഭകളിലെ മെത്രാപ്പൊലിത്തന്മാർ ദേവലോകം അരമനയിൽ പരിശുദ്ധ ബാവ തിരുമനസിനെ സന്ദർശിച്ചു. 2 ആഴ്ച കൊണ്ട് എഴുതി പലതവണ വായിച്ചു കേട്ട അന്ത്യകൽപ്പന 1963 ഡിസംബർ 21 മാർത്തോമാസ്ലീഹയുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ പൂർത്തിയാക്കി ഒപ്പുവെച്ചു. 1963 ഡിസംബർ 23 ദേവലോകം അരമനയിൽ കന്തീല ശുശ്രൂഷ നടത്തി. 35 പരം വർഷം കാതോലിക്ക ആയും 29 വർഷം മലങ്കര മെത്രാപ്പോലിത്ത ആയും സഭയെ നയിച്ച പരിശുദ്ധ ബെസേലിയോസ് ഗീവർഗീസ് ദിതിയൻ ബാവ 1964 ജനുവരി 3 കാലം ചെയ്തു. പിൻഗാമിയായ ഔഗേന്മാർ തീമോത്തിയോസ് മെത്രാപ്പോലിത്തയുടെ പ്രധാന കാർമ്മികത്വത്തിൽ 1964 ജനുവരി 4 ദേവലോകം കാതോലിക്കേറ്റ് അരമനയിൽ കബറടക്കി. അദ്ദേഹത്തിൻ്റെ ഓർമ്മ ജനുവരി 2-3 ദേവലോകം കാതോലിക്കേറ്റ് അരമനയിൽ ഭക്തിപൂർവം ആചരിക്കുന്നു. ഭാരതീയ ഋഷി പാരമ്പര്യവും പൗരസ്ത്യ ആധ്യാത്മികതയും സമന്വയിപ്പിച്ച പരിശുദ്ധ ബാവ ധ്യാനത്തിൻ്റെയും ആത്മീയ അനുഭവത്തിൻ്റെയും പൈതൃകം പകർന്നു. മൗനത്തിൻ്റെ അഗാധതയിൽ ദൈവിക സംസർഗത്തിൻ്റെ ആഹ്ലാദം അനുഭവിച്ച ഈ ഋഷിവര്യൻ ആത്മപരിത്യാഗവും വിശുദ്ധിയും സാമൂഹിക സഭാജീവിതത്തിൽ പ്രകാശം പരത്തി അദൃശ്യമായി ഇന്നും നിലനിൽക്കുന്നു. പരിശുദ്ധ പിതാവിൻ്റെ മധ്യസ്ഥത നമുക്ക് കോട്ടയായിരിക്കട്ടെ. Peace.